ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാനൊരു വെറൈറ്റി ആയിട്ടുള്ള കറിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. നല്ല ടേസ്റ്റി ആയിട്ടും സിമ്പിളായിട്ടും ചെയ്യാൻ പറ്റിയതാണിത്. ചോറിൻ്റെ കൂടെ അപ്പത്തിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റിയതാണ്. മാങ്ങ ഇട്ട കുമ്പളങ്ങക്കറിയാണിത്. ഇതുണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നമുക്ക് വീഡിയോ കാണാം. ഈ മാങ്ങ ഇട്ട കുമ്പളങ്ങക്കറി വെക്കാൻ വേണ്ടി ഞാൻ ഒരു 300 ഗ്രാം കുമ്പളങ്ങയാണ് എടുത്തേക്കണത്. അത് തൊലിയൊക്കെ കളഞ്ഞ് നല്ലപോലെ ചെറുതായി. ഇതേപോലെ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, വല്ലാണ്ട് ചെറുതാവണ്ട. അതേപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഒരു മാങ്ങ എടുത്തിട്ടുണ്ട്. ഇത് നല്ല പുളി ഉണ്ടെങ്കിൽ ഇതിൻ്റെ പകുതി മതി. പുളി കുറവാണെങ്കിൽ നമുക്ക് മുഴുവനും എടുക്കാം. നമുക്ക് ഈ കുമ്പളങ്ങ നല്ലപോലെ കഴുകിയിട്ട് വരാം. കുമ്പളങ്ങ കഴുകിയതിന് ശേഷം ഞാനൊരു മൺചട്ടിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് ഒരു 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. അതേപോലെ ഞാനൊരു 4 പച്ചമുളകാണ് എടുത്തേക്കണത്. ഇത് ഇതേപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. ഇതും ചേർത്ത് കൊടുക്കുക. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് പാകത്തിന് വെള്ളമൊഴിച്ചും ആയിട്ട് ഇത് ഇളക്കി കൊടുക്കുന്നു. എരിവ് കൂടുതൽ വേണ്ടി ഒരിക്കൽ 5 ആറോ പച്ചമുളക് ചേർക്കുക. അല്ലെ കുറവാണെങ്കിൽ 1 2 പച്ചമുളക് ചേർത്താൽ മതി. നമ്മൾ ഇനി അധികം മുളക് പൊടിയൊന്നും ഇനി ഇതിലിടൂല. ഒരു തരി ഇടുള്ളൂ. അപ്പം പിന്നെ എരിവിന് വേണ്ടിയാണ് ഞാനിപ്പോൾ ഈ പച്ചമുളക് ഇത്രയും ഇട്ടേക്കണത്. നല്ലപോലെ ഇപ്പം ഞാൻ ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഉപ്പ് ഞാൻ ഈ സമയം ചേർക്കണില്ല. എന്താണെന്ന് വെച്ചാൽ കുമ്പളങ്ങ പെട്ടെന്ന് വെന്ത് കിട്ടൂല. ഇത് നമുക്കൊരു 75% നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. വല്ലാണ്ട് ഫുള്ള് വേവിക്കരുത്. നമുക്ക് 3/4 വേവിച്ചെടുത്തിട്ട് ഇനി ഇതിലേക്ക് മാങ്ങ ചേർക്കേണ്ടതാണ്. ഇനി നമുക്കിത് നല്ലപോലെ മൂടി വെച്ചതിന് ശേഷം ഫ്ലെയിം ഓണാക്കിയിട്ട് വേവിച്ചെടുക്കാം. കുമ്പളങ്ങ ഇപ്പം നമുക്ക് ഒരു 3/4 ഭാഗം വെന്ത് വന്നിട്ടുണ്ട് കണ്ട. ഇനി നമുക്ക് ഇതിലേക്ക് മാങ്ങ ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു മാങ്ങ മുഴുവനും എടുത്തിട്ടില്ല. അതിൻ്റെ പകുതിയാണ് എടുത്തത്. എന്താണെന്ന് വെച്ചാൽ നല്ല പുളിയുണ്ട് ഈ മാങ്ങക്ക്. അപ്പോൾ പകുതി മാങ്ങ ഞാൻ എടുത്തിട്ടുള്ളൂ. പുളി കുറവാണെങ്കിൽ നമുക്ക് മുഴുവനായിട്ട് എടുക്കാമായിരുന്നു. ഇനി നമുക്ക് ഇതിലേക്ക് പാകത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം. ചേർത്തിട്ടുണ്ടായില്ല. നമുക്ക് ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കാം. നമുക്ക് നല്ലപോലെ ഇളക്കിയിട്ട് ഒന്നും കൂടി ഈ മാങ്ങയും കുമ്പളങ്ങയും കൂടി ഒന്നും കൂടി വെന്ത് വരണ വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. മുടി വെച്ചെടുക്കുക. ഇപ്പം നമ്മൾ മാങ്ങയും കുമ്പളങ്ങയും കൂടി വെന്ത് വരുമ്പോഴത്തേന് അതിലേക്ക് ഒരു അരപ്പ് തയ്യാറാക്കണം. അതിന് വേണ്ടി ഒരു മിക്സിയുടെ ജാറിലേക്ക് ഞാൻ ഒരു ബൗള് തേങ്ങയാണ് എടുത്തേക്കണത്. തേങ്ങ ചിരകിയത് മുഴുവനായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. 1/2 സ്പൂണ് ചെറിയ ജീരകം, നല്ല ജീരകം, അതും ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/2 സ്പൂൺ വരെ ചേർക്കാം. ഞാനിപ്പോൾ 1/2 സ്പൂണാണ് ചേർക്കണത്. 1/2 സ്പൂൺ 1 സ്പൂണൊക്കെ ചേർത്ത് കൊടുക്കുക. പിന്നെ ഞാൻ ഒരു 3/4 കഷ്ണം സവാളട പകുതിയാണ് എടുത്തേക്കണത്. അത് ചെറിയുള്ളി ചേർക്കണേ ഞാൻ ചേർക്കാം. ഞാനിപ്പോൾ തൊലികളായതിൻ്റെ മടുക്കി പെട്ടെന്ന് സവാള അരിഞ്ഞിട്ട് കൊടുത്തതാണ്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി അരപ്പിലേക്ക് ചേർത്ത് കൊടുക്കുക. ഒരു 1/2 സ്പൂണൊന്നും വേണ്ട, തരി. അതേപോലെ 1/2 സ്പൂണ് മുളക് പൊടിയും ചേർത്ത് കൊടുക്കുക. അധികം ആവണ്ട, ഒരു കളറിന് വേണ്ടി. ഞാൻ മുളക് 4 എണ്ണം വലുതെടുത്തിട്ടുണ്ട്. അപ്പോൾ ആ എരിവിനനുസരിച്ച് നമുക്ക് മുളക് പൊടി ഇട്ട് കൊടുത്താൽ മതി. പിന്നെ ഈ മുളക് പൊടി നമ്മൾ മഞ്ഞൾപ്പൊടിയും പച്ചമുളകൊക്കെ ഇട്ട് വേവിക്കാൻ വെച്ചില്ലേ കുമ്പളങ്ങ. അപ്പം കുറച്ച് മുളക് പൊടി അതിൽ ചേർത്ത് കൊടുക്കണേ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പം അപ്പം ചേർത്ത് കൊടുത്തിട്ടുണ്ടായില്ല, അതാണ് ഇപ്പം ഞാൻ ചേർത്തത്. നമുക്ക് ഇതിൽ കുറച്ച് വെള്ളം കുടിച്ച് നല്ലപോലെ ഇതായി. ഇപ്പം നല്ലപോലെ ഞാൻ ഫൈനായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കറിയിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കും. നമ്മൾ കുമ്പളങ്ങയും മാങ്ങയൊക്കെ നല്ലപോലെ വെന്തിട്ടുണ്ട്. എന്നാൽ വെന്ത് ഒടഞ്ഞിട്ടില്ല, പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട്. ഇപ്പം ആ പുളിയൊക്കെ കുമ്പളങ്ങയിലേക്കും പിടിച്ചിട്ടൊക്കെ ഉണ്ട്. ഉപ്പും പുളിയൊക്കെ പാകത്തിനുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നേരത്തെ അരച്ച് വെച്ച അരപ്പും മുഴുവനായിട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പം മോരില്ലെങ്കിലും അതേപോലെ ഇപ്പം ഇങ്ങനെ വെച്ചാലും മതി. മാങ്ങൊക്കെ ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ്. പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാനും പറ്റണതാണിത്. നല്ലപോലെ ഇളക്കി കൊടുക്കാം. നമുക്ക് കുറച്ച് വെള്ളം നമ്മുടെ മിക്സിയുടെ ജാറിയിൽ ഒഴിച്ചു കഴിഞ്ഞിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കുറച്ച് വെള്ളം കൂടി ഇത് മിക്സിയുടെ ജാറിയിൽ ഒഴിച്ചിട്ട് ഒഴിക്കണുണ്ട് ഇതിലേക്ക്. നല്ലപോലെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ചാറ് ഇതിനിരിക്കും തോറും കുറുകി വരുള്ളൂ. കുറച്ചും കൂടി നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കൊന്നത് വല്ലാണ്ടിട്ട് തിളക്കി. ഇതിലേക്ക് കുറച്ച് ഉപ്പിൻ്റെ കുറവും കൂടി ഉണ്ട്. ഞാനിപ്പോൾ ടേസ്റ്റ് നോക്കിയപ്പോൾ ഉപ്പ് കുറച്ച് കുറവുണ്ട്. നമ്മൾ അരപ്പൊക്കെ കലക്കിയതല്ലേ, അപ്പോൾ കുറച്ചും കൂടി ഉപ്പ് വേണം. അപ്പം ഞാൻ കുറച്ചും കൂടി ഉപ്പ് ചേർത്ത് ഇനി നല്ലപോലെ നമുക്ക് തിളക്കി കൊടുക്കാം. ഇനി നമുക്കിത് വല്ലാണ്ട് തിളപ്പിക്കരുത്, തിളപ്പിച്ചാൽ പിരിഞ്ഞു പോവും.
നമ്മൾ തേങ്ങ അരച്ച ചേർത്തേക്കണല്ലോ, അപ്പോൾ പിരിഞ്ഞ് പോവും. അപ്പോൾ ഒന്ന് ചൂടായി വരുമ്പോൾ ഇങ്ങനെ ഇളക്കി ഇളക്കി ഇങ്ങനെ കൊടുത്താൽ മതി. എന്നിട്ട് ഇങ്ങനെ പത പത വരുമ്പോഴത്തേനും നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇതിപ്പോൾ ആയി വന്നിട്ടുണ്ട്. ഇങ്ങനെ നല്ല പോലെ ഞാൻ കുറേ നേരം ഇങ്ങനെ ഒന്ന് തള വരുമ്പോൾ ഇങ്ങനെ ഇളക്കി ഇളക്കി കൊടുക്കണം. അപ്പോൾ ആയ തേങ്ങയുടെ ഒക്കെ ആ പച്ച ടേസ്റ്റും മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്ക് ഇതിലേക്ക് കാച്ചി ഒഴിക്കാം. കാച്ചി ഒഴിക്കാൻ വേണ്ടി ഞാനൊരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ആ ചട്ടി ഇപ്പം നല്ല പോലെ ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് ഞാനൊരു ഒരു സ്പൂണ് വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുക്കണത്. വെളിച്ചെണ്ണ തന്നെ വേണം കേട്ടോ ഇതിന്, അപ്പോഴുള്ള ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. എണ്ണ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാനൊരു കാൽ സ്പൂണ് കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഒരു കാൽ സ്പൂൺ നിറച്ച് വേണ്ട ഉലുവ ഇട്ട് കൊടുക്കുന്നുണ്ട്. രണ്ടും കൂടി ഒന്ന് കൊത്തി വത്തൽമുളക് ഞാൻ കഷ്ണിച്ചിട്ടിട്ടുണ്ട്. കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. നല്ല പോലെ നനച്ചിട്ടെടുക്കാം. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് ഒരു ഭംഗിക്ക് വേണ്ടി വീഡിയോക്ക് ഒരു കളർ കിട്ടാൻ വേണ്ടി ഒരു ഭംഗി കിട്ടാൻ വേണ്ടി ഞാൻ കുറച്ച് മുളക് പൊടി ഒരു അര സ്പൂണോളം വെച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട്. നല്ല പോലെ ഇളക്കിയതിന് ശേഷം നമുക്കത് ഒഴിച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല പോലെ നമുക്ക് ഇതൊന്ന് ഇളക്കി കൊടുക്കാം. പിന്നെ എൻ്റെ ചാനൽ ഇതുവരെ കാണാത്തവരുണ്ടെങ്കിൽ കാണാം. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ക്ലിക്ക് ചെയ്യുമ്പോൾ ഓളെന്ന് ഓപ്ഷൻ വരും. അതുമല്ലും കൂടി ക്ലിക്ക് ചെയ്യുമ്പോൾ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി കിട്ടും. ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ഇപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ള സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയ കുമ്പളങ്ങ മാങ്ങിട്ട കറി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമുക്കിനി പുതിയ വീഡിയോയിൽ കാണുന്നത് വരെ ഓക്കെ ബൈ.